ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മലവിൽ ഫ്രണ്ട്ഷിപ്സ് നിങ്ങളുടെ തീരാത്ത വേദനകളും വലിയ രോഗങ്ങളും ഒറ്റയടിക്ക് യാതൊരു വിധത്തിലുള്ള ഫീസും ഈടാക്കാതെ തികച്ചും സൗജന്യമായിട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റിത്തരുന്ന ഒരു സിദ്ധ ആശ്രമം അല്ലെങ്കിൽ ക്ഷേത്രത്തെക്കുറിച്ചാണ് പറയുന്നത് ഇവിടെ അവർ പരസ്യമൊന്നും ചെയ്യാറില്ല കേട്ടറിഞ്ഞു വരുന്നവർക്ക് സൗജന്യമായിട്ടുള്ള ചികിത്സ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യുന്നുള്ളൂ രാവിലെ ആറ് മുതൽ രാവിലെ പത്ത് വരെ മാത്രമാണ് ഇവിടുത്തെ ചികിത്സ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രത്തിൻ്റെ മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവർ പോകും ഇവിടെ തന്നെ മൂലികകൾ അതായത് ഔഷധച്ചെടികൾ വളർത്തി പരിപാലിച്ചെടുത്ത് അതിൽ നിന്ന് തയ്യാറാക്കുന്ന മരുന്നുകളാണ് കൊടുക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ചികിത്സയ്ക്ക് ഫീസൊന്നും ഈടാക്കാത്തത് ഇവിടെ ഒരു സിദ്ധസ്വാമിയാണ് ഇതിൻ്റെ ഒരു പ്രധാന ഗുരു അദ്ദേഹത്തിൻ്റെ പേര് കണ്ണൻ സ്വാമികൾ എന്നാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് മധുരയിലെ തുവറിമാൻ എന്ന ഗ്രാമത്തിലാണ് മധുരയിൽ നിന്നും ട്വൻറ്റി സിക്സ് നമ്പറിലുള്ള ബസ്സുകൾ മധുര പെരിയാർ ബസ് സ്റ്റാൻഡിൽ നിന്നും ട്വൻറ്റി സിക്സ് നമ്പറിലുള്ള ബസ്സിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിമൂന്ന് രൂപ കൊടുത്തു കഴിഞ്ഞാൽ തുവറിമാൻ എന്ന ഈ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങാം ആ ബസ് സ്റ്റോപ്പിനോട് ചേർന്ന് തന്നെയാണ് ഈ ആശ്രമം എന്നതുകൊണ്ട് തേടി പോകേണ്ട കാര്യമില്ല മധുര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ് മീറ്റർ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ പെരിയാർ ബസ് സ്റ്റാൻഡിലേക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ട്വൻറ്റി സിക്സ് സീരീസിലുള്ള ഏതെങ്കിലും ഒരു ബസ്സിൽ കയറിയാൽ മതി ട്വൻറ്റി സിക്സ് നമ്പറിലുള്ള ഏത് ബസ്സും ട്വൻറ്റി സിക്സ് എയോ ബി ഒ സി ഒസർട്ട് വരെയുള്ള ഏത് കാറ്റഗറിയിലുള്ള ബസ് കണ്ടെന്ന് പറഞ്ഞാലും അതിൽ കയറാം കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പതിമൂന്ന് രൂപ കൊടുത്തിട്ട് തോറിമാൻ എന്ന ഈ സ്ഥലത്തിറങ്ങാം ബസ് സ്റ്റോപ്പിന് തൊട്ടടുത്താണ് ഈ ഒരു ക്ഷേത്രം എന്നുള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് വേറെ അന്വേഷിച്ച് പോകേണ്ട ഒരു കാര്യമില്ല അല്ലെങ്കിൽ ജസ്റ്റ് ചോദിച്ചാൽ മതി ബസ്സുകാരാണെങ്കിൽ അവിടെ നിർത്തിത്തരും എല്ലാവർക്കും അറിയാം ബുക്കിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല നേരത്തെ വരുന്നവർക്ക് നേരത്തെ ചികിത്സ എന്നുള്ള രീതിയിൽ തന്നെയാണ് തികച്ചും സൗജന്യമായിട്ടാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈകാലുകൾ ചലിപ്പിക്കാനാവാത്തവർക്കോ അല്ലെങ്കിൽ വേദനയുള്ളവർക്കോ അല്ലെങ്കിൽ നടു തളർന്നു പോയവർക്കോ ഒറ്റ ഒരു മണിക്കൂറിനുള്ളിൽ എഴുന്നേറ്റ് നടക്കാനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഇവിടെ തരുമെന്നുള്ളതാണ് ഒറ്റ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ ശരിയല്ല വെറും പതിനഞ്ച് നിമിഷത്തിനുള്ളിൽ അത്യാവശ്യം നടക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കൈകളോ കാലുകളോ ചലിപ്പിക്കാൻ സാധ്യമല്ലാത്തവർക്ക് ചലിപ്പിച്ച് തരുമെന്നുള്ളതാണ് ഇവിടുത്തെ സിദ്ധ ഗുരുക്കന്മാർ ചെയ്യുന്ന പ്രധാന ചികിത്സ അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ് കാലിന് പ്രശ്നമുള്ളവർ കൈക്ക് പ്രശ്നമുള്ളവർ മുട്ടുവേദനയുള്ളവർ അതേപോലെ കൈ പൊക്കാൻ കഴിയാത്തവർ കൈവിരൽ ചലിപ്പിക്കാൻ കഴിയാത്തവർ കൈമുട്ടുകൾക്ക് വേദന ഉള്ളവർ കാൽമുട്ടുകൾക്ക് വേദനയുള്ളവർ കാൽപാദങ്ങൾ കൊണ്ട് നടക്കാൻ പറ്റാത്തവർ ആക്സിഡൻറ് ഉണ്ടായവർ നടു തളർന്നു പോയവർ എന്ന് വേണ്ട ധാരാളം ആളുകളാണ് ഈ ട്രീറ്റ്മെൻറ്റിന് വരുന്നത് നടുവേദന കൈമുട്ട് വേദന കാൽമുട്ട് വേദന കാൽമുട്ടുവേദന വേദന അതേപോലെ കൈകളുടെ സന്ധികളിലെയും കാലുകളുടെ സന്ധികളിലെയും വേദന ഇവയൊക്കെ കൊണ്ട് ഒരു ചുവട് പോലും മുന്നോട്ട് നടക്കാൻ പറ്റാത്തവർ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം പതിനഞ്ച് മിനിറ്റിനപ്പുറം വളരെ അധികം കൂടി നടന്നു പോകുന്നത് നമ്മൾക്ക് കണ്ടുകൊണ്ട് ഇവിടെ നിന്നാൽ കാണാവുന്നതാണ് ഇതേപോലെ ഗുരുക്കന്മാർ അവിടെ ഇരുന്ന് ക്യൂ നിന്ന് ഓരോരുത്തർക്കും വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കും പ്രത്യേകതരം മർമ്മ ഒഴിച്ചിലാണ് ഫസ്റ്റ് കൊടുക്കുന്നത് പിന്നീട് രോഗമനുസരിച്ച് ഓരോ ആളുകൾക്കും ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് തുടർന്നു കൊണ്ടേയിരിക്കും ഈ കണ്ണൻ സ്വാമിയും കണ്ണൻ സ്വാമിയുടെ ശിഷ്യനും ആയിട്ടുള്ള പേരാണ് ഇത്തരം രഹസ്യ മർമ്മ ചികിത്സകൾ ഇവിടെ പ്രയോഗിക്കുന്നത് നടുമൊക്കെ തളർന്നു വന്നവർ പോയവരൊക്കെ ഇവിടെ വന്നിട്ട് എഴുന്നേറ്റ് പിച്ചപ്പിച്ചു നടന്ന് പോകുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു അത്ഭുതം തോന്നും കാരണം യാതൊരു വിധത്തിലുള്ള പൈസയും ഇവിടെ നിന്ന് മേടിക്കാറില്ല തികച്ചും സൗജന്യമാണ് എന്നത് നിങ്ങൾ ഓർക്കുക ക്ഷേത്രം അല്ലെങ്കിൽ ആശ്രമം എന്നിവയെക്കാട്ടിൽ അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ടുള്ളത് ഈ ഔഷധ ചെടികൾ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഏക്കർ കണക്കിന് പ്രദേശത്താണ് വിവിധ തരം ഔഷധ ചെടികൾ നട്ടു വളർത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് ആളുകൾക്ക് സൗജന്യമായിട്ട് ചികിത്സ കൊടുക്കാൻ കഴിയുന്നത് മഞ്ഞപ്പിത്തം മൂത്രത്തിൽ കല്ല് പ്രമേഹം തൈറോയിഡ് ആസ്മ പൈൽസ് ഇവയ്ക്കുള്ള ആളുകളായിരുന്നു പിന്നീട് ഏറ്റവും കൂടുതൽ അവിടെ നിന്നിരുന്നത് കൊളസ്ട്രോള് ബി പി കണ്ണിൻ്റെ പ്രോബ്ലംസ് ഇതിനുള്ള ആളുകളും ധാരാളമായിട്ട് വന്നു ചേരുന്നു ഇവിടെ ഞായറാഴ്ച ദിവസം പ്രത്യേകമായിട്ട് കണ്ണിൻ്റെ അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെൻറ്റ് ഔഷധ സേവയുണ്ട് അത് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ധാരാളം ആളുകൾ വരുന്നുണ്ട് കണ്ണിൻ്റെ പ്രശ്നങ്ങൾ എന്തായാലും ആ ഒരു ഔഷധ സേവ തുടർച്ചയായി ഞായറാഴ്ചകൾ ചെയ്യുന്നതോടുകൂടി മാറിക്കിട്ടും എന്നാണ് വിശ്വാസം അതുകൊണ്ട് ഞായറാഴ്ച ദിവസത്തെ ഇവിടുത്തെ ഔഷധ സേവയ്ക്ക് വേണ്ടിയിട്ട് ഭയങ്കര തിരക്കാണ് കിഡ്നി സ്റ്റോൺ മഞ്ഞപ്പിത്തം ഒക്കെ ഉള്ളവർ ഏകദേശം ഒരു പ്രാവശ്യം മാത്രം വന്നാൽ മതി അപ്പോൾ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട മരുന്നുകൾ കൊടുത്തു വിടും പിന്നീട് അവർക്ക് രണ്ടാമത് വരേണ്ടി വരില്ല എന്നാണ് പറയപ്പെടുന്നത് മറ്റ് അസുഖങ്ങളാണെങ്കിൽ വേണ്ട ഔഷധങ്ങൾ കൊടുത്തു വിടും ചിലപ്പോൾ മാത്രം പറയും പിന്നീട് വരണമെന്ന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ആ സമയത്ത് വന്ന് ചെയ്യണം കണ്ണിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ മരുന്ന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ പറയും ഇന്ന ദിവസം വന്നിട്ട് ആ മരുന്ന് പ്രിപ്പയർ ചെയ്ത് മേടിച്ചുകൊണ്ട് പോകണം എന്ന് പറയും അങ്ങനെയൊക്കെ ചിലപ്പോൾ ചില കാലതാമസങ്ങൾ വന്നേക്കാം എന്നുള്ളതല്ലാതെ അഞ്ച് പൈസ പോലും ട്രീറ്റ്മെൻറ്റ് ചിലവാകില്ല നമുക്ക് വേണമെങ്കിൽ അന്നദാനത്തിന് നമ്മുടെ കയ്യിലുള്ളതിൽ മനസ്സുള്ള തുക കൊടുക്കാം എന്നുള്ളതല്ലാതെ ആരും ഇവിടെ പൈസയെക്കുറിച്ച് സംസാരിക്കാറില്ല അതുകൊണ്ട് യാതൊരു വേവലാധിയും കൂടാതെ നിങ്ങൾക്ക് പോകാം ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കുക ഇല്ലെങ്കിൽ വേണ്ട അത്രയേ ഉള്ളൂ അതും അവരാരും ചോദിക്കാറൊന്നുമില്ല അത് വേറൊരു കാര്യം ഞാനങ്ങ് പറഞ്ഞതാണ് ഇതിനിടയ്ക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയുകയാണ് നിങ്ങൾ ബെൽബട്ടനും അമർത്തണമെങ്കിൽ മാത്രമേ ഇതുപോലുള്ള അറിവുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുകയുള്ളൂ തമിഴരെ മാത്രമല്ല കേരളത്തിൽ നിന്നുള്ളവര് ഹിന്ദിക്കാർ കന്നഡ തെലുങ്ക് ആളുകൾ അതേപോലെ വെള്ളക്കാരെ അവിടെ ഞങ്ങൾ കണ്ടു ധാരാളം ആളുകൾ സൗജന്യമായിട്ടുള്ള ഈ ഒരു ട്രീറ്റ്മെൻറ്റ് അത്ഭുത ട്രീറ്റ്മെന്റിന് വേണ്ടി വരാറുണ്ട് നിങ്ങൾക്കും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരാവുന്നതാണ് വഴി പറഞ്ഞു തന്നു കാര്യം ഇവിടെ ബുക്കിംഗ് ഒന്നുമില്ല ആറ് തൊട്ട് പത്ത് വരെ രാവിലെയാണ് ചികിത്സ മധുര വന്നിറങ്ങുക പെരിയാർ ബസ് സ്റ്റാൻഡിലേക്ക് പോകുക ഇരുപത്തിയാറാം നമ്പർ സീരീസിലുള്ള ഏതെങ്കിലും ബസ്സിൽ കയറുക തുവറിമാൻ എന്ന സ്ഥലത്ത് ഇറങ്ങുക ഈ ആശ്രമം ചോദിക്കുക ഈ ആശ്രമത്തിൻ്റെ പേര് വന്യവിനായകർ കോവില് എന്നാണ് വന്യ വിനായകർ കോവിൽ അവിടെ ഇറങ്ങുക ലിസ്റ്റിൽ പേര് ചേർക്കുക ട്രീറ്റ്മെൻറ്റ് സമയത്ത് പോവുക കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം നിൽക്കേണ്ടി വരിക എത്രയോ ആളുകളുണ്ട് അവരെ മാനേജ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇത്തിരി ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നിൽക്കാൻ പറ്റത്തുള്ളൂ ചികിത്സയൊക്കെ സമ്പൂർണ്ണമായും സൗജന്യമാണ് എല്ലാവർക്കും വരാം നിങ്ങളെ അറിയിക്കുന്നു ഇത് നിങ്ങൾ ഉപകാരപ്പെടുത്തുക എന്ന്